നമ്മുടെ അതിഥി എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി വൈദികരാണ്, ഒപ്പം കലാകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, വിവിധ നിലകളിൽ സമൂഹത്തിന് പരിചിതനാണ്. ഒപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ വികസന ധനകാര്യ കമ്മീഷൻ്റെ ഡയറക്ടറുമാണ് ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നം. ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനിപ്പോൾ നിരവധി പ്രവർത്തനങ്ങളിൽ സജീവമാണ്, കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെല്ലാം പ്രധാനമായിട്ട് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടറായിട്ട് ചുമതല വഹിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ഒരു ചാനലൈസിംഗ് ഏജൻസിയാണ്. നമ്മൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. സ്കോളർഷിപ്പുകൾ, അതുപോലെ നമ്മുടെ മൈനോറിറ്റി സ്ഥാപനങ്ങൾക്കുള്ള സ്റ്റാറ്റസ് നൽകൽ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. MSDP എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്താറുണ്ട്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ മേഖലയിലുള്ള കാര്യങ്ങൾ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതിവിടെ ഇത്തരം ഒരു സന്ദർഭത്തിൽ വിശദമായി പറയാൻ എനിക്ക് അവസരം കിട്ടുന്നില്ലെങ്കിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധ ഊന്നുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി തുടങ്ങിയ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരെ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് ഉയർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിൽ, വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ്. അതിന് വളരെ പലിശ കുറഞ്ഞ രീതിയിലുള്ള ലോണുകൾ വസ്തു ഈടിന്മേൽ അനുവദിച്ചു കൊടുക്കുക എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ നിലയിൽ ഒട്ടേറെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനകരമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കഴിഞ്ഞ കാലത്ത് ഈ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട്. ഈ ന്യൂനപക്ഷത്തെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ പല ഓർഗനൈസേഷനുകളും, എസ്പെഷ്യലി ഓരോ പേര് പറയുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അവരുടെ തന്നെ സമരങ്ങൾ ഉൾപ്പെടെയുള്ള നയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് പലതും വരുന്നുണ്ട്. എന്തായാലും കാരണം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അധിക കാലമായില്ല. നമ്മൾ അതുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. എപ്പോഴാണ്, ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത്തരമൊരു സംവിധാനം ആരംഭിച്ചത്? ആരംഭിച്ച് 5 വർഷം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം 2-ാമത് വരുന്ന ഡയറക്ടർ ബോർഡിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ ഡയറക്ടർ ബോർഡിൻ്റെ കാലത്ത് ആരായിരുന്നു, എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം കൊണ്ടുവന്നത്, ആരൊക്കെയാണ് അതിൻ്റെ ചുമതല വഹിച്ചത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അതിൻ്റെ ആസ്ഥാനങ്ങൾ, പ്രാദേശിക കേന്ദ്രങ്ങൾ രൂപപ്പെട്ടത്, ഏത് രീതിയിലുള്ള ഒരു മാർഗരേഖയിലാണ് അതിലെ ആനുകൂല്യങ്ങൾ നൽകിയത് എന്നതൊക്കെ പരിശോധിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടും. കാരണം അതിൻ്റെ ചരിത്രത്തിലൂടെ നടന്നു വന്ന വഴികളിലൂടെ പരിശോധിച്ചിട്ട് വേണം ഈ കാലയളവിൽ അതെങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അതായത് ഞാൻ ബോർഡിൽ പ്രവർത്തിക്കുന്ന ഈ കാലയളവിൽ നൽകിയിട്ടുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും, അത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ജൈനരെന്നോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും കൂടാതെ അവർ കൃത്യമായ രേഖകളോടുകൂടി നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ. ആ നിലയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അപേക്ഷകൾ കൃത്യമായി പരിഗണിച്ച് അതിന് വേണ്ടതായ പരിഹാരം നൽകിയിട്ടുണ്ട്, അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനായിട്ട് കഴിയും. എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മാറ്റങ്ങളാണ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്? കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യം, ഈ വായ്പകൾ അനുവദിക്കുമ്പോൾ കൃത്യമായ തിരിച്ചടവുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പല ആളുകളും അക്കാര്യത്തിൽ വിമുഖത കാട്ടുന്നു എന്ന് മനസ്സിലായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ കൃത്യമായ രേഖകൾ പോലും ഇല്ലാതെ ലോണുകൾ എടുത്ത് കൊണ്ടുപോവുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഒരു സന്ദർഭത്തിൽ, സ്ഥിരമായ ജോലിക്കാരില്ലാത്ത ഒരു സംവിധാനം, അതായത് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർ മാത്രമുള്ള ഒരു സംവിധാനത്തിൽ അതിന് ഒരു കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആളുകളിൽ നിന്ന് തിരിച്ചടവ് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു.
നിലനിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു ജോലിക്കാരുടെ കാര്യത്തിൽ ഒരു ശരിയായ ഒരു തീരുമാനം എത്താനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പലരും പല വിവാദങ്ങൾ, നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിവാദങ്ങൾ കൊണ്ടുവരിക, അത് നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാനും ആ മേഖലയിൽ ഒട്ടേറെ ആളുകളെ ആ ഒരു ബോധ്യം വരുത്തിക്കൊണ്ട് തിരിച്ചടവ് കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. മാത്രമല്ല 2016 വരെയുള്ള ഓഡിറ്റിങ്, അതായത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുമുള്ള ഓഡിറ്റിങ് പൂർത്തിയാക്കിയത് ഈ ഡയറക്ടർ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കണക്കുകളുടെ കാര്യത്തിൽ കൃത്യതയിലേക്ക് കൊണ്ടുവരുവാനും ലാഭകരമായ അവസ്ഥയിലേക്ക്, അതായത് 2016 നിലയനുസരിച്ച് 1 കോടിയിൽ പരം രൂപയുടെ ലാഭകരമായ ഒരു സ്ഥിതിയിലേക്ക് കോർപ്പറേഷനെ എത്തിക്കാനും ഇപ്പോൾ അടുത്ത ഘട്ടത്തിൻ്റെ ഓഡിറ്റിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ചില ഓഫീസുകളൊക്കെ നിലനിന്നിരുന്ന സൗകര്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല ഒട്ടേറെ സെമിനാറുകൾ, അതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിലൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അത്യാവശ്യം അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു, ക്രൈസ്തവർക്ക് പൊതുവേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഇങ്ങനെ തെക്കൻ ജില്ലകളിലൊക്കെ അടക്കം, തിരുവല്ല, പത്തനംതിട്ട ഒക്കെ അടക്കം സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒട്ടേറെ ആളുകളിലേക്ക് ആനുകൂല്യങ്ങൾ കൂടുതലായി എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് ഇതുപോലുള്ള വായ്പകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടാൻ ലഭ്യമാക്കുന്നത്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വസ്തു ഈടിന്മേൽ മാത്രമേ വായ്പകൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പലപ്പോഴും എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ ഇതിനിടയിൽ കൃത്യമായ തിരിച്ചടവുകൾ ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അദാലത്തുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് അവയിൽ ജനങ്ങൾക്ക് പരിഹാരം നൽകാനൊക്കെ ശ്രമിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ചില ആളുകൾക്ക് ഇത് തിരിച്ചടക്കേണ്ടതല്ല എന്ന ഒരു പാഠം ആരൊക്കെയോ കൊടുത്തിട്ടുള്ളതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അടയ്ക്കേണ്ടതാണോ, ഇത് ഗവൺമെൻറ് വെറുതെ തരുന്നതല്ലേ? സത്യത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കൂടുതലായി പ്രയോജനപ്പെടണമെങ്കിൽ ഈ എടുത്ത വായ്പകൾ നമ്മൾ കൃത്യമായി തിരിച്ചടയ്ക്കാൻ തന്നെ ചെയ്യണം. മാത്രമല്ല ഇതിൽ വളരെ നാമമാത്രമായ ഒരു പലിശ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടുന്ന ആനുകൂല്യം നമ്മൾ അനുഭവിക്കുകയും നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളോ മറ്റോ ആരംഭിച്ച് ജീവിതായോധനത്തിനുള്ള വഴി കണ്ടെത്തുകയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള ഉപാധിയാക്കി അതിനെ മാറ്റുകയും വിദ്യാഭ്യാസം നേടുകയും തൊഴിൽ നേടുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം അടുത്ത തലമുറയ്ക്ക്, അടുത്ത ഒരു വിഭാഗം ജനതയ്ക്കൊക്കെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ധാരണ കൂടി നമുക്കുണ്ടാവണ്ടേ? അപ്പോൾ ആ നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവിടെ വരാൻ വേണ്ടി കൂടിയാണ് ഈ വസ്തു ഈട് എന്ന കാര്യത്തെ നമ്മൾ കാണേണ്ടത്. അത് ഒരു പക്ഷേ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അവനവൻ്റെ വസ്തു വേണമെന്നില്ല എന്ന കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വസ്തുവാകാം, ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉള്ള വസ്തുവാകാം, മുത്തച്ഛൻ്റെ വസ്തുവാകാം, ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കണം എന്നത് പ്രധാനമാണ്. കാരണം തിരിച്ചടക്കേണ്ടതാണെന്നുള്ള ബോധം ആ വ്യക്തിയെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സംവിധാനം. ഒരു വൈദികൻ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തോ അച്ഛൻ, അതിനുള്ള മറുപടി എന്താ? ഒരു വൈദികൻ ലൗകിക ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് വിശ്വാസി പറയുന്ന ഉത്തരം ആത്മീയനാണ് എന്നായിരിക്കും. ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ചതാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടേ അവൻ്റെ സഭാപ്രവർത്തനം നടത്താൻ പറ്റൂ. അവൻ്റെ വീട് ഈ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്, അവൻ്റെ സഭ ഈ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്, രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സഭ, സഭയാകമാനം നോക്കിയാലും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ രാഷ്ട്രത്തിന് എല്ലാറ്റിനേക്കാളും ഉപരിയായ ഒരു പ്രസക്തി ഭൗതികമായ ചുറ്റുപാടിലുണ്ട്. എന്നാൽ ആത്മീയമായ തലത്തിൽ നോക്കുമ്പോൾ സഭ സ്വർഗത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് ദേശത്തിൽ നിന്ന് ഉപരിയായി ആത്മീയ ലോകത്ത് പ്രാധാന്യമുണ്ട്.
ഭൗതിക ലോകത്ത് രാഷ്ട്രത്തിനാണ് പ്രാധാന്യം. കൈസർക്കുള്ളത് കൈസറിനാണെന്ന് കർത്താവ് പറയുന്നത് രാഷ്ട്രത്തെ നിരാകരിക്കലല്ല, രാഷ്ട്രത്തെ അംഗീകരിക്കണം, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ രാഷ്ട്രീയം എന്നത് പൗരൻ്റെ അവകാശമാണ്. പൗരൻ എന്നതിനെ വൈദികനെന്നോ സന്യാസിയെന്നോ മേൽപ്പട്ടക്കാരനെന്നോ മറ്റേതെങ്കിലും തരത്തിലോ വേർതിരിക്കുന്നത് ഭൂഷണമല്ല. പൗരൻ പൗരനാണ്, തുല്യാവകാശമുള്ള പൗരന്മാരായിരിക്കണം. എല്ലാവർക്കും രാഷ്ട്രം നൽകുന്ന അവകാശം വൈദികൻ എന്നതിനപ്പുറത്ത് പൗരൻ എന്ന നിലയിൽ എനിക്കും അർഹതപ്പെട്ടതാണ്. എന്നാൽ ചില ആളുകൾ ആത്മീയതയെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കും. ഞാൻ ആ വകുപ്പിൽപ്പെട്ട ആളല്ല എന്നത് എന്നെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണം. എന്നെ വിമർശിക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കിയാൽ എന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യത്യസ്തനായിട്ടും ആത്മീയ കാര്യങ്ങളിൽ വ്യത്യസ്തനായിട്ടും കാണും. പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ബോധതലത്തിൽ നിന്നല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ അച്ഛനെ നോക്കുമ്പോൾ അച്ഛനൊരു സഖാവച്ഛനാണല്ലോ എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ആരാണ് നോക്കുന്നത് എന്നതിന് പ്രശ്നമുണ്ട്. നീ എങ്ങനെ നോക്കുന്നുവോ അതുപോലെയാണ് നിൻ്റെ കാഴ്ച. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിൽക്കുന്നത് സഖാവച്ഛൻ. ഞാൻ ബി ജെ പിക്കാരനായിട്ടാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിൽക്കുന്നത് സഖാവച്ഛൻ. ഇതാണ് വ്യത്യാസം. ഞാനും അവനും പള്ളിയുടെ പ്രധാന കവാടത്തിൽ കടക്കുമ്പോൾ ക്രിസ്തുവിനെ ദർശിക്കാൻ വന്ന സത്യവിശ്വാസിയാണെങ്കിൽ ഭേദം കൽപ്പിക്കേണ്ടതായിട്ട് ഇല്ല, ഞങ്ങൾ തമ്മിൽ അഭേദമില്ല അല്ലേ. അല്ല, അങ്ങനെയുള്ള പിന്നെ ഭേദമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അപ്പോൾ നിൽക്കുന്നത്. സത്യവിശ്വാസി സത്യത്തിൻ്റെ കണ്ണിൽ കണ്ടാൽ ആരാധിക്കുന്നവനെയാണ് കാണുന്നത്. ഞാൻ ആരാധിക്കാൻ പോകുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ആരാധനം. ആരാധനം എന്ന ആത്മീയ ലോകത്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയ നേതാവിനെ സങ്കല്പിക്കൂല. അത് ആത്മീയ ലോകമാണ്. രാഷ്ട്രീയ നേതാവിനെ ഞാൻ കാണുന്നതും ബഹുമാനിക്കുന്നതും ഭൗതിക ലോകത്താണ്. ഈ വ്യത്യാസമാണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ എന്നെ അവർ രാഷ്ട്രീയക്കാരനായിട്ട് പള്ളി കാണും. പക്ഷേ ഇതോടൊപ്പം തന്നെ എനിക്ക് വ്യക്തമാക്കി പറയാനുള്ളത്, ഇന്ന് വരെ എൻ്റെ സഭാജീവിതത്തിൽ ദേവാലയത്തിനുള്ളിൽ സഭയിൽ ഞാൻ രാഷ്ട്രീയ പ്രയോഗങ്ങളോ രാഷ്ട്രീയ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എൻ്റെ സഭയിലെ പല ആളുകളും എൻ്റെ സമൂഹത്തിലെ പല ആളുകളും അവർ നിൽക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഞാൻ സാക്ഷിയുമാണ്. അപ്പോൾ അവരാണോ രാഷ്ട്രീയക്കാർ, ഞാനാണോ രാഷ്ട്രീയക്കാരൻ? ഞാൻ പുറത്ത് മാത്രമാണ് രാഷ്ട്രീയക്കാരൻ, അകത്ത് ഞാൻ നല്ല ആത്മീയനാണ്, ആത്മീയ പ്രവർത്തനമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നവർക്ക് ഒരു പക്ഷേ ഞാൻ വിമർശിക്കപ്പെടാനുള്ള ഉപകരണമായേക്കാം. ഈ ഇലക്ഷൻ കാലത്ത് അച്ഛൻ്റെ പേരും ഇടയ്ക്ക് കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പ്രചാരണം സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്ന സമയത്ത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ, തെരുവുകളിൽ, ചെറിയ ചെറിയ കുഗ്രാമങ്ങളിൽ നാട്ടിൻ പ്രദേശത്തെ ജനങ്ങളോട് ഇടപഴകാൻ, അവരോട് സംവദിക്കാൻ എനിക്ക് അവസരം തന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് ചെറിയ കാര്യമല്ല. ഞാനൊരു പള്ളിക്കുള്ളിലോ അല്ലെങ്കിൽ ചെറിയൊരു സമൂഹത്തിന് മുമ്പിലോ നിൽക്കുമ്പോഴല്ല, ഞാൻ സാധാരണ മനുഷ്യരെ കാണാൻ എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരം തന്നെയാണത്. ഞാൻ അവസരത്തിന് വലിയ വില കൽപ്പിക്കുന്ന ആളാണ്. അതിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും മതവിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ അല്ലേ ഉള്ളത്. എല്ലാത്തരം മനുഷ്യരുമായിട്ട്, അവർ ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽ നടത്തുന്ന ആളായിരിക്കും, ചെറിയൊരു ഷോപ്പ് നടത്തുന്നവരായിരിക്കും, അവരോടൊക്കെ കൃഷിക്കാരായിരിക്കും. അങ്ങനെയുള്ളവരോടൊക്കെ ഇടപഴകാനും അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഒരു ഇടപെട്ടു പോകാനും ഒക്കെ കിട്ടിയ അവസരം ചെറുതല്ലല്ലോ. എൻ്റെ നാട്ടിലെ മനുഷ്യരല്ലേ അവർ? അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ ഇടപെട്ട് ഞാൻ പ്രവർത്തിച്ചപ്പോൾ രാഷ്ട്രീയ രംഗത്ത് എനിക്കും ഒരു കൃത്യമായ ഇടപെടലുണ്ടെന്ന് തോന്നിയവർ എന്നെ കൂടി ഒരു പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ പദവിയൊക്കെ തന്ന് മാനിക്കാൻ ശ്രമിച്ചു കാണും. അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെ വാർത്തകൾ പ്രചരിച്ചപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലെ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ ദൃശ്യമാധ്യമ പ്രവർത്തകരൊക്കെ എന്നോട് ചോദിക്കുന്നു,
മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി, എൻ്റെ പാർട്ടി അനുവദിച്ചാൽ, എൻ്റെ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും. കാരണം എനിക്ക് എൻ്റെ പ്രദേശത്തെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ഞാൻ അവിടെ നിന്നാൽ 100% ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഇത്തരം വാർത്തകൾ പ്രചരിച്ചപ്പോൾ ചുമതലപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ, അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ ഞാനെന്ന ഒരാൾ, പൊതുവേ ആളുകൾ ചിന്തിക്കും ഒരു വൈദികനല്ലേ, ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആളെങ്ങനെ ജയിക്കും. പക്ഷെ ഞാനൊരു വിഭാഗത്തിൻ്റെ ആളല്ലെന്നും എല്ലാ മതവിഭാഗങ്ങളുമായി എനിക്ക് ബന്ധമുണ്ടെന്നും എല്ലാ സഭാവിഭാഗങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നും മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നും ഒരുപാട് മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാണ് ഞാനെന്നും എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നതുകൊണ്ട് ആ ബന്ധങ്ങൾ വിശാലമായ അർത്ഥത്തിലുള്ളതാണെന്നും എൻ്റെ ബന്ധുജനങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ടെന്നും അങ്ങനെയെല്ലാം രൂപപ്പെട്ട എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു മണ്ണ് എന്നെ കൈവിടില്ല എന്നും അത്രത്തോളം ഹൃദയപൂർവമായ ഒരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്നായാലും നാളെ ആയാലും അതൊക്കെ പ്രസ്താവിക്കേണ്ട പ്രഖ്യാപിക്കേണ്ട സംവിധാനങ്ങളിൽ നിന്നാണ് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് മാത്രം. അച്ഛൻ എന്നൊരു അധ്യാപകൻ കൂടിയാണ്, എസ്പെഷ്യലി മാതാപിതാക്കളെക്കുറിച്ചും അധ്യാപനത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണ്. പപ്പ കോളേജ് അധ്യാപകനും ഞാൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ തന്നെ 93 പ്രവർത്തിച്ച ആളാണ്. എൻ്റെ അമ്മ ഈ റാന്നി പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിൽ, മർത്തോമാ സഭയുടെ വിവിധ സ്കൂളുകളിൽ അധ്യാപികയായിരുന്നു. ഞങ്ങൾ 3 ആൺമക്കളാണ്. അതിൽ മുതിർന്ന ആൾ, എൻ്റെ ജ്യേഷ്ഠൻ ഒരു അപകടത്തിൽ കുവൈറ്റിൽ വെച്ച് മരണപ്പെട്ടു. എൻ്റെ അനുജൻ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ഞാൻ റാന്നി കോളേജിൽ ഇപ്പോൾ അധ്യാപകനായിട്ടും റാന്നിക്കടുത്തുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ വികാരി അച്ഛനായിട്ടും പ്രവർത്തിക്കുന്നു. കൂടാതെയാണ് ഈ മൈനോറിറ്റി കോർപ്പറേഷൻ്റെ ചുമതല വഹിക്കുന്നത്. മാത്രമല്ല, ഞാൻ ചെറുപ്പകാലം മുതൽ കലാപ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അതിന് കാരണം എൻ്റെ ആദ്യത്തെ പ്രസംഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സംഘടിപ്പിച്ച, ഐരൂർ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ഒരു മത്സരമാണ്. അന്ന് എനിക്ക് കിട്ടിയ സമ്മാനം ഒരു ബിസ്മി പേനയാണ്. ബിസ്മി എന്ന് പറഞ്ഞ് മഷി ഒഴിക്കുന്ന തരം ഒരു പേന അന്ന് പ്രസിദ്ധമായിരുന്നു. ആ പേനയാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം. കുറേയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അവരുടെ മുന്നിൽ വെച്ച് തന്ന ആദ്യത്തെ സമ്മാനം. തങ്കമ്മ ടീച്ചർ എന്ന് പേരുള്ള ഒരു ടീച്ചറാണ് എന്നെ അതിന് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ആ മത്സരം എൻ്റെ ഇപ്പോഴും ഞാൻ ഓർക്കാറുള്ളൊരു കാര്യമുണ്ട്. 7-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ യുവജനോത്സവ വേദിയിൽ ഒരു പ്രസംഗ മത്സരത്തിന് നിൽക്കുമ്പോൾ, അന്നത്തെയൊക്കെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കാണാതെ പഠിച്ച് പ്രസംഗിക്കുമ്പം ഇടയ്ക്ക് മറന്നു പോകുമ്പോൾ ചില ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ കൂട്ടത്തിലൊക്കെ സീനിയറായിട്ട് പഠിച്ചവരൊക്കെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച ഒരു ചേച്ചിയുടെ മുഖം ഇന്നോളം ഞാൻ മറന്നിട്ടില്ല. ആ ചേച്ചിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഈ അടുത്ത സമയത്ത് ആ ചേച്ചിയെ സമൂഹ മാധ്യമത്തിലൂടെ ഞാൻ വീണ്ടും കണ്ടു. ജയശ്രീ എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഇപ്പോൾ എറണാകുളത്താണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും എല്ലാം പ്രോത്സാഹിപ്പിച്ചാണ് നമ്മളൊരു വളർന്നു വരുന്നത്. അങ്ങനെ കലാരംഗത്തോടുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായി. ഈ അടുത്ത ദിവസം ഉണ്ടായൊരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ റാന്നി കോളേജിൽ 1-ാം വർഷ ഡിഗ്രിക്ക് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അർച്ചന എന്നാണ് വിദ്യാർത്ഥിനിയുടെ പേര്, വടശ്ശേരിക്കരയാണ് വീട്. കുട്ടി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു, അധ്യാപകൻ എന്ന നിലയിൽ എന്നോട് സംസാരിക്കുന്നു. സംസാരിച്ചപ്പോൾ കുട്ടിയുടെ വല്യച്ഛൻ വീട്ടിലിരുന്ന് ചോദിക്കുന്നു, പേര് കേട്ടപ്പോൾ, ഈ വാഴക്കുന്നം അച്ഛൻ എടക്കുളം സ്കൂളിൽ പഠിച്ച മാത്യൂസ് വാഴക്കുന്നമാണോ? കുട്ടി എന്നോട് വല്യച്ഛൻ്റെ ചോദ്യം ആവർത്തിക്കുന്നു. ഞാൻ പറയുന്നു അതെ. അപ്പോൾ ആ വല്യച്ഛൻ ചോദിക്കുന്നു, പണ്ട് കഥാപ്രസംഗം പറഞ്ഞിരുന്ന ആ കുട്ടിയാണോ? ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എടക്കുളം സ്കൂളിൽ, ഗുരുകുലം സ്കൂളിൽ താജ്മഹൽ എന്ന കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ഈ അർച്ചന എന്ന എൻ്റെ വിദ്യാർത്ഥിനിയുടെ മുത്തച്ഛനാണ് ഈ ചോദ്യം ചോദിച്ച ആളാണ് എന്നെ അത് പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളെ ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ, എൻ്റെ വിദ്യാർത്ഥിനിയുടെ വല്യച്ഛനാണ് ആദ്യമായി എന്നെ കഥാപ്രസംഗ രംഗത്തേക്ക് പ്രവേശിപ്പിച്ചത്. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരൻ.
ഞാൻ ഉൾപ്പെടാത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, ഇതൊന്നും ഭേദമല്ല. പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ആൾ എന്ന നിലയിൽ എനിക്കൊരു പാർട്ടിക്കാരെയും വെറുക്കാൻ പറ്റത്തില്ല. അത് ബി ജെ പിക്കാരനായാലും കോൺഗ്രസ്സുകാരനായാലും മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽപ്പെട്ട ആളായാലും, മനുഷ്യത്വത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുകയും അവരെനിക്കെതിരാണെന്ന് പറയുകയും അവരെൻ്റെ ശത്രുക്കളാണെന്ന് പറയുകയും ചെയ്താൽ സഖാവെന്നുള്ള എൻ്റെ പദത്തിന്, ആ ഒരു പ്രയോഗത്തിനൊക്കെ അർത്ഥമില്ലാതാകും. അതുകൊണ്ട് ഏത് സഭയപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും എനിക്കവരോടൊക്കെ സ്നേഹമാണ്. ആശയപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അവരുടെ എല്ലാ ആശയങ്ങളോടും എനിക്ക് ഒരുപക്ഷെ ചേരാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ വളരുന്നത്. ചുറ്റുപാടുകൾ മതാതീതമാണ്, എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെ വളർന്ന് വലുതായി അധ്യാപകനാകണമെന്ന സ്വപ്നം എനിക്കില്ലായിരുന്നു, വൈദികനാകണമെന്ന സ്വപ്നവും എനിക്കില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണെന്നാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഇഷ്ടം പോലെയൊന്നും, അല്ലെങ്കിൽ ഞാൻ കരുതിയത് ഒരു സംവിധായകനാകാനായിരുന്നു, ചലച്ചിത്ര സംവിധായകനാകാനാണ്. ആ മേഖലയിൽ ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകാനായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. പക്ഷെ ഞാൻ ആയത് വൈദികനും അധ്യാപകനുമൊക്കെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരിക്കൽ ഞാനൊരു കഥ എഴുതി. ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പിതാവ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന അമ്മ, വിദ്യാഭ്യാസം നേടിയ മകൻ ജോലിയൊക്കെ അന്വേഷിച്ച് ജോലി കിട്ടാതെ തിരിച്ചു വരുന്ന സമയത്ത്, ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ പറയും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മോൻ ആശ്വസിക്കണം, ഇനിയും വഴിയുണ്ടാകും, പ്രത്യാശ വേണം. ഒരു ദിവസം അച്ഛൻ പറയുന്നു, നിൻ്റെ തള്ളയാടാ നിന്നെ വഷളാക്കുന്നത്, ഏതെങ്കിലും ഒരു ജോലിക്കൊന്ന് കയറ്, കുറേ നാളായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, എന്ന് വന്നാലും കുറേ വചനവും പറയും, ഇങ്ങനെ നടന്നാൽ മതിയോ, എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറ്. എന്നിട്ട് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പണിയില്ലേ, പോയി പള്ളിയിലച്ചനാവടാ എന്ന് പറയുന്ന ഒരു കഥ ഞാൻ എഴുതി അയച്ചു കൊടുത്തത് സാമുവേൽ ചന്ദനപ്പള്ളി എന്ന് അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരനായിരുന്ന, പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ അധ്യാപകനായിരുന്ന ആ സാറിനാണ് ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഒരു പണിയില്ലെങ്കിൽ പോയി പള്ളിയിലച്ചനാവടാ എന്ന് കഥ എഴുതിയ ഞാനാണ് ഇപ്പോൾ പള്ളിയിലച്ചനായിട്ട് ഇരിക്കുന്നത്. ഞാൻ അന്ന് അത് എഴുതാൻ കാരണം, ഞാൻ മനസ്സിലാക്കിയ വൈദിക സമൂഹത്തിൽ പ്രൊഫഷണലായിട്ട് ഇതിനെ കാണുന്ന ആളുകൾ വർദ്ധിച്ചു വന്നിരുന്നു. ശുശ്രൂഷ എന്നതിനപ്പുറത്ത് ഇതൊരു ധനാഗമ മാർഗമായി കണ്ടിരുന്ന, അതിനുള്ള ഒരു മറയായി കണ്ടിരുന്ന, മറ്റ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു അനുകൂല സാഹചര്യമായി കണ്ടിരുന്ന ആളുകൾ വർദ്ധിച്ചു വന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ കഥ എഴുതിയത്. പക്ഷെ ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനായതുകൊണ്ട് ദ്രവ്യാഗ്രഹിയല്ലാത്ത, ഒന്നും സമ്പാദിക്കാത്ത വൈദികൻ എന്ന നിലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാത്ത ഒരച്ഛനായിട്ട് ഇന്ന് ഞാൻ സമൂഹത്തിലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള എന്നെ വേണ്ടെന്നും, മോശം പ്രവർത്തനം ചെയ്യുന്നവർ ഇരുന്നോട്ടെന്നും പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ വേറെയും ഉണ്ട്. ഇതാണ് ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നത്, ഞാൻ എങ്ങനെ അധ്യാപകനായി എന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും എനിക്ക് വളരെ രസകരമായിട്ടോ അല്ലെങ്കിൽ വളരെ ഒരു വൈകാരികമായോ പറയാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ പിതാവ് 1993 മരിക്കുന്നത്. അദ്ദേഹത്തിന് 51 വയസ്സായിരുന്നു, അതായത് ഇപ്പോഴത്തെ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചിന്തിക്കണം? എൻ്റെ പിതാവ് ജീവിച്ച കാലം ഞാൻ ജീവിച്ചു, എൻ്റെ പിതാവ് മരിച്ച പ്രായമാണ് എനിക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഈ പ്രായത്തിലാണ് ഞാൻ കടന്നു പോകേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ആയുസ്സാണ് എനിക്കെങ്കിൽ ഈ 51 വയസ്സിലാണ് ഞാനൊരു പക്ഷേ ഈ ഒരു അഭിമുഖത്തിലായിരിക്കും എൻ്റെ ഈ ഒരു കാര്യം പങ്കുവയ്ക്കുന്നത്. ഈ പ്രായത്തിലാണ് ഞാൻ കടന്നു പോകേണ്ടത്. ഇന്ന് ഞാൻ പറയുന്നത്, എൻ്റെ പിതാവ് 51 വയസ്സിൽ മരിക്കുമ്പോൾ ഞാൻ കോഴഞ്ചേരി കോളേജിൽ നിന്ന് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഉള്ളൂ. എറണാകുളത്തെ PVS ഹോസ്പിറ്റലിൽ അദ്ദേഹം ICU കോമ സ്റ്റേജിലാകുന്നതിന് ഒരു ദിവസം മുന്നേ എന്നെ വിളിച്ച് അരികിൽ നിർത്തി പറഞ്ഞു, മോനെ, എൻ്റെ 3 മക്കളിൽ ഒരാളെങ്കിലും എന്നെപ്പോലെ അധ്യാപകനാകണം, അത് നീ ആയിരിക്കട്ടെ, നീ ആകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മനസ്സില്ല, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് സംവിധായകനായാൽ മതി, എനിക്ക് അധ്യാപകനാകണ്ട. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. ആ രാത്രിയിൽ അദ്ദേഹം ICU അഡ്മിറ്റായി
അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു. അതായത് എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ വാചകമാണ് ഞാനൊരു കോളേജ് അധ്യാപകനാകണമെന്ന വാചകം. അത് 2009 1993 ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിലാണ് എൻ്റെ പിതാവ് എന്നോടിത് പറഞ്ഞത്. ഓഗസ്റ്റ് 8 1993 ഓഗസ്റ്റ് 8 എൻ്റെ പിതാവ് മരിക്കുന്നത്. 2009 ഡിസംബറിൽ എൻ്റെ പിതാവ് പറഞ്ഞതുപോലെ, എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹം പോലെ, ഞാൻ പിതാവ് പഠിപ്പിച്ച അതേ കോളേജിൽ അധ്യാപകനായി. അപ്പോൾ ഇതിലൊരു നടത്തിപ്പുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനിടയിൽ ഞാൻ വൈദികനായി വയനാട്ടിലും കണ്ണൂരിലുമൊക്കെ ഞാൻ പ്രവർത്തിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ബികോംകാരനായ ഞാൻ മലയാള എം എയൊക്കെ ചെയ്ത് നെറ്റൊക്കെ പാസ്സായി കോളേജിൽ കയറിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ പിതാവിൻ്റെ അന്ത്യാഭിലാഷമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോൾ, ഞാൻ നല്ലൊരാത്മീയനായതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഇങ്ങനെ എൻ്റെ പുറകെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കാം. അച്ഛൻ്റെ കലാപരമായ കഴിവുകളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ചില സമയങ്ങളിൽ വിവാദങ്ങളൊക്കെ ചെന്നപ്പെടാറുണ്ട്. വിവാദം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഞാൻ ശബരിമല ഭക്തിഗാനം എഴുതിയതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള വിവാദങ്ങളും ഏതു കാര്യങ്ങളും കേൾക്കുന്നതിന് മുന്നമേ വിവാദങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന കുറേ മനുഷ്യർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? താങ്കളെ സ്നേഹിക്കാൻ കഴിയുമോ? എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. കുറച്ചാളുകൾ ആത്മാർത്ഥമായി എപ്പോഴും ആപത്തിലും കൂടെ നിൽക്കുന്നവർ കാണും, വളരെ ചുരുക്കമാണ്. നമ്മൾ പ്രവർത്തിക്കേണ്ടത് ശരിയാണോ, ശരിയായ പാതയാണോ, ഇത് മാത്രമാണ് പ്രധാനം. ജാതിയും മതവും പ്രസക്തമാണെങ്കിൽ യേശുക്രിസ്തു വന്നിട്ട് 2000 വർഷത്തിൽ പരം വർഷത്തെ ചരിത്രമാണല്ലോ ക്രൈസ്തവ സമൂഹം പറയുന്നത്. അതിന് മുമ്പും എനിക്കൊരു തന്തയുണ്ടായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ പൂർവികർ, അവർ വേറെ ഏതൊക്കെ മതങ്ങളിൽപ്പെട്ടവരായിരുന്നിരിക്കാം, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രൈസ്തവ കുടുംബം, ഞാൻ ഉൾപ്പെടുന്ന കുടുംബം വാഴക്കുന്നം എന്ന് പറയുന്ന കുടുംബത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ മാന്ത്രിക കലയുടെ പിതാവായ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഭവനമാണ് ഞങ്ങളുടെ പൂർവ്വ ഹൈന്ദവ ഭവനം. ഞാൻ ആ ഭവനത്തിൽ പോകാറുണ്ട്. തിരുവേഗപ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബമാണ്, അവിടെ പോകാറുണ്ട്. വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സാമൂതിരി ഗോകുലത്തോടും കൊടുങ്ങല്ലൂർ ഗോകുലത്തോടും കോട്ടക്കൽ ഗോകുലത്തോടും നിലമ്പൂർ ഗോകുലത്തോടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണത്. അപ്പോൾ ആ കുടുംബത്തിൽ ഞാൻ ചില ഉപനയന ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴൊക്കെ എന്നെ അവർ വിളിക്കും, ഞാൻ പോകും. അവരെൻ്റെ കുടുംബത്തിൻ്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് ഈ ചരിത്രമൊക്കെ പറയുന്നതിന് മുമ്പ് ഹിന്ദുക്കളല്ലേ? ഇനി അവർക്ക് ഒരു പൂർവ്വചരിത്രമില്ലേ? അവരന്ന് ഏത് മതവിഭാഗമായിരുന്നു എന്ന് ആർക്ക് പറയാം? ഇനി അതിനും അപ്പുറത്ത് മതം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ചരിത്രമില്ലേ? ഇവിടെയൊക്കെ നമുക്ക് തന്തന്മാരില്ലേ? ഇവിടെയൊക്കെ നമുക്ക് തള്ളന്മാരില്ലേ? അവരൊക്കെ നമ്മുടെ തന്തന്മാരല്ലേ? അല്ല, ചോദ്യം അവിടെയല്ല. അച്ഛൻ്റെ വൈദികൻ എന്ന നിലയിൽ ഇതൊക്കെ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അസ്തിത്വത്തെ അന്വേഷിക്കുന്നവരും അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുമാണെങ്കിൽ, ഇപ്പം ബൈബിൾ തന്നെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ പറയുന്നത് ആദാമിനെ ഹവ്വായുടെയും കഥയാണല്ലോ. ആദാം എന്ന് പറയുന്ന വാക്ക് മനുഷ്യർ എന്നാണ് അർത്ഥം. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ, മനുഷ്യകുലത്തിൻ്റെ കഥയാണ്. യേശുവിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ പ്രയോഗം, അവൻ സാക്ഷാൽ മനുഷ്യപുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ. ആ മനുഷ്യപുത്രൻ എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ നല്ല മനുഷ്യനാകുമ്പോഴേ നല്ല ദൈവത്തിന് ചേർന്നവനും ആവുകയുള്ളൂ എന്നൊരർത്ഥം അവിടെയുണ്ട്. യേശു ശിഷ്യന്മാരെ വിളിക്കുന്നിടത്ത് പറയുന്ന ഏറ്റവും വലിയ പ്രയോഗം, ഞാൻ നിങ്ങളെ മനുഷ്യരെ കണ്ടെത്തുന്നവരാക്കാം, പിടിക്കുന്നവരാക്കാമെന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വാക്കാണ് കണ്ടെത്തുന്നവരാക്കാം. അപ്പം മനുഷ്യർ തമ്മിൽ മനുഷ്യത്വമുള്ളവരായി പരസ്പരം കണ്ടെത്തുന്ന ഏറ്റവും നല്ലൊരു സാമൂഹിക വ്യവസ്ഥിതി ഈ ശിഷ്യരെ വിളിച്ചതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിസം എന്നുകൂടി ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ ഈ വേർകൃത്യങ്ങളില്ല. എല്ലാ മനുഷ്യരും തുല്യരായിട്ടും എല്ലാവർക്കും ഉള്ളത് പൊതുവകയെന്ന് വെണ്ണുന്ന നമ്മുടെ അപ്പോസ്തോല പ്രവർത്തികളിൽ കാണുന്ന ഒരു സഭയുടെ ആദിമ കൂട്ടായ്മയുടെ ഒരു തലമാണ് ഇതിലും കാണുന്ന ആശയത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു ചോദ്യമുണ്ട്, കാറൽ മാർക്സും ക്രിസ്തുവും അല്ലെങ്കിൽ കമ്മ്യൂണിസവും ക്രിസ്ത്യാനിറ്റിയും ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ? ആശയങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് നടക്കുന്നത്. ആശയങ്ങളിൽ നിന്ന് എവിടെയൊക്കെ പൊരുത്തപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയോ അനുകൂലമായ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്.
ഇപ്പം ചില ആളുകൾ എന്നോട് അടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു, അക്രമം ചെയ്യുന്നവരുടെ കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നത്. അക്രമം ചെയ്യുന്നവർ ആശയത്തിൻ്റെ ആളുകളല്ല. അതാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ക്രിസ്തുവിൻ്റെ അനുകാരികളായി നിൽക്കുന്നവരെന്ന് പറയുന്നവർ പുൽക്കൂടിൻ്റെ ആത്മീയതയാണോ കാണിക്കുന്നത്? അല്ല, ഒന്ന് സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്നു, മറ്റ് വിപ്ലവത്തിന് വേണ്ടി നിൽക്കുന്നു. ഇത് എങ്ങനെ ചോദിക്കുന്നതാണ്? ഇത് രണ്ടും രണ്ട് തലമാണ്. സ്നേഹം എന്ന് പറയുന്നത് മറ്റെല്ലാ ന്യായപ്രമാണങ്ങളിൽ ഒന്നും മാറ്റി എഴുതാനല്ല ഞാൻ വന്നത്. അവയിൽ വലുതോ സ്നേഹം തന്നെ. കൽപ്പനകളൊക്കെ അവിടെയുണ്ട്, പ്രമാണങ്ങളൊക്കെ അവിടെയുണ്ട്. സ്നേഹത്തിലൂടെ ഒരു വിപ്ലവത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഇതിൽ പരം ഒരു സ്നേഹമില്ല, എൻ്റെ ജീവനെ തരുന്നതിനേക്കാൾ അധികമായ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹത്തിലൂടെ ആ ഒരു ജീവിതത്തെ തന്നെ അവതരിപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. ഞാനതുകൊണ്ടാണ് എല്ലായിടത്തും പറയുന്നത് യാതൊരു അധൈര്യമില്ല, എന്നെ ക്രൂശി തറച്ചോളാൻ പറയുന്നത്. ക്രിസ്ത്യാനികൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ക്രിസ്ത്യാനികളിലെ ഒരാളായ ഞാൻ പറയുകയാണ് ഞാൻ ക്രൂശിയിൽ കയറാമെന്ന് പറയുന്നത്. വെറുതെ പറയുന്നതല്ല, ഒരു ഇൻ്റർവ്യൂവിൽ ആലങ്കാരികമായി പറയുന്നതല്ല, ഒന്ന് ചെയ്തു നോക്കൂ, അപ്പോഴാണല്ലോ അറിയുന്നത് എന്നെ അങ്ങനെ ഒന്ന് ക്രൂസിൽ തറയ്ക്കാൻ പറ്റുമോ. ഇത് ഞാൻ എൻ്റെ ഉൾക്കരുത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, കുരിശിലേറാൻ തയ്യാറാണ്. കുരിശിലേറാൻ തയ്യാറുള്ള ഒരാളിൻ്റെ കുപ്പായ ഒരു എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായ കാര്യമാണ് അല്ലേ? അപ്പോൾ അതാണ്, അപ്പോൾ കുരിശിലേറാൻ തന്നെ രക്തസാക്ഷിയാകാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന മനക്കരുത്തുള്ള ഒരാളോട് നിസ്സാരമായ പ്രതികരണങ്ങളുമായി വന്നാൽ അത് എവിടെ ഏശാനാണ്? അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു പ്രശ്നമാകുന്നില്ല. മുമ്പ് ചോദിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ചില പാട്ടുകൾ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയപ്പോഴുള്ള വിമർശനങ്ങളെക്കുറിച്ചായിരുന്നു ആ ചോദ്യം ഒന്നുകൂടെ ഞാൻ ഓർത്തെടുക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട എത്രയോ പാട്ടുകൾ അക്രൈസ്തവർ എഴുതിയതുണ്ട്. അക്രൈസ്തവരായ ആളുകൾ എഴുതിയിരിക്കുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ വെളിവ് നിറഞ്ഞോരീശോ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് വിശുദ്ധ ആരാധന ആരംഭിക്കുന്നത്. അത് ബൈബിൾ പരിഭാഷയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വള്ളത്തോൾ പിന്നെ പല കഷ്ടാനുഭവാഴ്ച എന്ന് പറയുന്ന പാഷൻ വീക്കിലെ പ്രൊമിയോനുകളും സദറകളും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് സഹായിച്ച ചരിത്രം, ഇങ്ങനെ എത്രയോ ആളുകളുടെ ഇടപെടലുകളാണ് നമ്മുടെ ഈ സാഹിത്യത്തെ, ആരാധനാ ഭാഷയൊക്കെ സമ്പുഷ്ടമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ സഭകൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഭിന്നിച്ചാണ് മാർത്തോമാ സഭ ഉണ്ടായെന്ന് പറയും. പക്ഷേ മാർത്തോമാ സഭയിലെ അംഗമായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എഴുതിയ പാട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം എല്ലായിടത്തും മുഴങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുന്നംകുളം പി വി കൊച്ചുതുമ്മി എഴുതിയ എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്ന പാട്ട് എല്ലാവരും പാടും. ആത്മീയന്മാരെഴുതുന്ന ആത്മീയ അനുഭവത്തിൽ നിന്നെഴുതുന്ന പാട്ടുകൾക്ക് വേറുകൃത്യമില്ലല്ലോ. എല്ലായിടത്തും അത് പരന്നെത്തുന്നുണ്ടല്ലോ, എല്ലാവരും അത് മൂളിപ്പാടുന്നുണ്ടല്ലോ, എല്ലാവരും അത് സ്തുതിഗാനങ്ങളായി ആലപിക്കുന്നുണ്ടല്ലോ ഇല്ലേ? അവിടെ സഭാ വ്യത്യാസമുണ്ടോ? സഭയുടെ വ്യത്യാസം ഇല്ലാതെയാകുന്നു. അപ്പം നമുക്ക് കിട്ടിയ ഒരു വഴിയാണ്, ഞാൻ ഓർത്തഡോക്സുകാരനായതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ അംഗമായി പോകാൻ സാഹചര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായി, അതുകൊണ്ട് ഞാൻ അതിൽ വളർന്നു, അതിലൊരു പുരോഹിതനായി. പക്ഷേ അതെൻ്റെ ഒരു വഴിയാണ്, ജീസസിലേക്കുള്ള ഒരു വഴിയാണ്. ആ വഴി എന്നുള്ള നിലയിൽ എനിക്ക് എളുപ്പമുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് ആത്മീയനാകണം. ആത്മീയനാകുമ്പോൾ മാത്രമേ, ശരിയായ ആത്മീയനാകുമ്പോൾ മാത്രമേ എനിക്ക് ഈ വിഭാഗീയത ഇല്ലാതാവൂ. അല്ലെങ്കിൽ നീ മാർത്തോമക്കാരനാണ്, ഇപ്പോൾ തന്നെ താങ്കൾ എൻ്റെ സഭാവിഭാഗത്തിൽപ്പെട്ട ആളല്ല, വ്യത്യസ്ത ഒരു സഭാവിഭാഗത്തിൽപ്പെട്ട ആളായ താങ്കളുടെ അരികിൽ ഇത്രയും നേരം ഞാനിരുന്ന് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം ഈ ചോദ്യ ഉത്തരങ്ങൾക്കിടയിൽ പുഷ്പിക്കുന്നു. അത് സാധിക്കുന്നത് നമ്മുടെ ആത്മീയത ശരിയായതുകൊണ്ടാണ്. ആത്മീയം ശരിയാണെങ്കിൽ, അതായത് ദൈവത്തോടുള്ള ബന്ധം ശരിയാണെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധം ശരിയാകുമെന്നാണ് ആ കുരിശി കിടക്കുന്നവൻ കാണിച്ചു തന്നത്. അല്ലാതെ നിൻ്റെ സഭയിലുള്ളവനോടുള്ള മാത്രം ബന്ധം ശരിയാകുമെന്ന് ക്രിസ്തു പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ വിമർശിക്കുന്നവരെയൊക്കെ നമ്മൾ അതിൻ്റേതായ വിലയിൽ മാത്രമേ കാണാവുള്ളൂ. നമ്മൾ ക്രിസ്തുവിൽ കണ്ടുകൊണ്ടാണ് ഒരു ജീവിതം ആരംഭിക്കുന്നത്. അവിടെ മറ്റ് യാതൊരു ഘടനകളെയും നമുക്ക് പ്രസക്തമല്ല, അതിനെ അപ്രസക്തമാക്കി പോവാൻ കഴിയും. അടുത്ത സമയത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അച്ഛനെ അങ്ങ് പുറത്താക്കും. പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ അകത്താക്കാനിരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഒരു സഭയിൽ നിന്ന് പുറത്താക്കിയാൽ
വേറൊരു സഭ വാ തുറന്നിരിപ്പുണ്ട്. ഇനി അവിടെ ചെന്നാൽ അവിടെ നമുക്ക് തൃപ്തി കിട്ടും, അവരും ചിലപ്പോൾ പുറത്താക്കിയെന്നിരിക്കും. അതുകൊണ്ട് എങ്ങൊന്നും പുറത്താകാതിരിക്കാനുള്ള മാർഗം എന്താ? വിളിക്കേണ്ടവനെ വിളിക്കുക എന്നുള്ളതാണ്, അവനെ കാണുക, അവൻ്റെ മുഖം ദർശിക്കുക എന്നതാണ്. വ്യക്തി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അങ്ങനെ ആശ്രയിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ഭീഷണികളും ഏശുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പത്നി ഒരു ടീച്ചറാണ്. ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയും അവളുടെ ജോലിയും പേരും ഒന്നാണെന്ന്. സാറ എന്നാണ് അവളുടെ പേര്. അവളുടെ ജോലിയും നമ്മൾ പറയാറുണ്ടല്ലോ, സാറ എന്ന് പറയാറില്ലേ, അതുപോലെ പേരും ജോലിയും ഒന്നായ ഒരാളാണ് എൻ്റെ ഭാര്യ. അവൾ ചെങ്ങന്നൂർ ബാറിലെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അവളുടെ പിതാവ്. അമ്മ ഒരു ടീച്ചറായിരുന്നു. അവളുടെ 9-ാം ക്ലാസ്സിൽ അവൾ പഠിക്കുമ്പോൾ അവളുടെ പിതാവ് മരണപ്പെട്ടതാണ്. ഓർത്തഡോക്സ് സഭയിലെ തന്നെ വൈദികരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ കൊച്ചുമകളാണ്. പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി എന്നറിയപ്പെട്ട ഞങ്ങളുടെ സഭയിലെ മെത്രാപ്പോലിത്തയുടെ മാതൃഭവനത്തിൽ പെട്ട ഒരു ആളാണ് എൻ്റെ പത്നി. എനിക്കൊരു മകനാണ്. മകൻ 8-ാം ക്ലാസ്സിൽ ആയതേ ഉള്ളൂ. മകൻ്റെ ജന്മസമയത്തും ഞാൻ എൻ്റെ കലാപ്രവർത്തനം നിർവഹിച്ചിരുന്നു. അത് പത്രങ്ങളൊക്കെ അതിനെക്കുറിച്ച് എഴുതിയതാണ്. എൻ്റെ 7-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ മോഹൻ ഐരൂർ എന്നറിയപ്പെടുന്ന സിനിമാ താരത്തിൻ്റെ, ഒരു പക്ഷേ പരിചയം ഉണ്ടാവാമല്ലോ അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ മാതാവ് സാറാമ്മ ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ഓമനത്തിങ്കൾ കിടാവ് എന്ന കവിത, ഇരയമ്മൻ തമ്പിയുടെ കവിത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. 3-ാമത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു ഞാൻ വലുതാകും. കൊട്ടാരത്തിലെ കുട്ടിക്ക് വേണ്ടി ഈ താരാട്ടുഗാനം ഈ കവി എഴുതിയതുപോലെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ താരാട്ടുഗാനം എഴുതുമെന്ന് തീരുമാനിച്ചിരുന്നു. അത് എൻ്റെ 35-ാമത്തെ വയസ്സിൽ 35-36-ാമത്തെ വയസ്സിൽ ആ കാര്യം അതുപോലെ ഞാൻ നിർവഹിച്ചു. എൻ്റെ കുഞ്ഞിന് വേണ്ടി താരാട്ടുഗാനം എഴുതി. ആരീരാരോ എന്നായിരുന്നു ആ താരാട്ട് പാട്ടുകളുടെ പേര്. അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിനെക്കുറിച്ച്, അതായത് എൻ്റെ കുട്ടി ജനിച്ചപ്പോൾ ആളുകൾക്ക് ഞാൻ കൊടുത്തത് ഈ താരാട്ട് ഗാനമായിരുന്നു. അങ്ങനെ ഒരു കാര്യവും ഞാൻ എൻ്റെ ആ ഒരു സന്ദർഭത്തെപ്പോലും ഞാനൊരു കലാപരമായ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിരുന്നു. അച്ഛൻ്റെ നിരവധി കലാപരമായിട്ടുള്ള കഴിവുകൾ, പ്രത്യേകിച്ച് ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്, ചാക്യാർ കൂത്ത് പോലെയുള്ള കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു അച്ഛനെന്ന നിലയിൽ ക്രിസ്തീയ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ എങ്ങനെ സഹായമാകും? നമ്മുടെ നാടിന് നമ്മുടെ നാടിൻ്റേതായ ഒരു സംസ്കാരം, പാരമ്പര്യമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റേതായ കലാരൂപങ്ങളുണ്ട്. ഈ കലാരൂപങ്ങൾക്കുള്ളൊരു പ്രസക്തി, അത് ഒരു വിമലീകരണം നിർവഹിക്കാൻ സഹായകരമാണ്. പെട്ടെന്ന് ചിരിച്ച് തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ വിനോദ ഉപാധിയായിട്ട് മാത്രം കാണുന്ന കലകളുണ്ട്. അല്ലാതെ അതിനെ നമുക്കൊരു വിനോദവും വിജ്ഞാനവും ഒക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള ആസ്വാദ്യതയ്ക്ക് ഏറ്റവും പ്രയോജകീഭവിക്കുന്ന രീതിയിലുള്ള കലകളുണ്ട്. അത്തരം കലകളാണ് ക്ലാസിക്കൽ കലകൾ, ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലകളാണ്, നിലനിൽക്കുന്ന കലകളാണ്. അപ്പം അതാണ് കൂത്താകാം, കൂടിയാട്ടമാകാം, കഥകളിയാകാം, മോഹിനിയാട്ടമാകാം, ഇങ്ങനെയൊക്കെ ഉള്ള ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങൾ. അപ്പോൾ ഇത്തരം കലകളോട് എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം എൻ്റെ ചില അധ്യാപകരിലൂടെയൊക്കെയാണ് എനിക്കത് ലഭിച്ചത്. അപ്പോൾ ആ ഒരു കലയെ ഞാൻ അതിനെ പിൻപറ്റി ഒരുപാട് അന്വേഷണങ്ങൾ നടത്താനുള്ള അവസരമുണ്ടായി. അതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറേറ്റ് എടുത്തതും ക്ലാസിക്കൽ കലകളിലെ പുരാണ ഇതര പ്രമേയങ്ങൾ, അതായത് സാധാരണഗതിയിൽ ഇവയിലൊക്കെ ഹിന്ദു പുരാണ വിഷയങ്ങളാണ്, എന്നാൽ അതിൽ ക്ഷേത്രകലകൾ എന്നറിയപ്പെടാനുള്ള കാരണം തന്നെ അത് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൊക്കെയാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അവയിൽ പിന്നെ സ്വീകരിക്കുന്ന വിഷയങ്ങൾ പുരാണ പ്രധാനങ്ങളായവയെ ആയതുകൊണ്ടുമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒട്ടേറെ ബൈബിൾ വിഷയങ്ങൾ ഇതിൽ സ്വീകരിക്കപ്പെടുന്നു, അതുപോലെ ഇതര വിഷയങ്ങൾ സ്വീകരിക്കപ്പെടുന്നു. കലയ്ക്ക് മതമില്ലാതെ സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് കല. ആ കലയിൽ നമുക്ക് ഏത് വിഷയത്തെ സ്വീകരിക്കാം. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടാണ് സക്കായി മാനസാന്തരം എന്ന ഒരു ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. 180-ഓളം വേദികളിൽ അവതരിപ്പിച്ചു. അത് ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച പുരാണ ഇതരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ഓട്ടംതുള്ളൽ ഞാൻ എഴുതിയ ഈ കൃതിയാണ്. അതിൽ പ്രധാനമായിട്ട് ചേലക്കര വരെയുള്ള പ്രദേശങ്ങളിൽ, തൃശ്ശൂർ ചേലക്കര, അടപ്പൂട്ടി, കുന്നംകുളം, ആർത്താറ്റ്, തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ്, വ്യാകുലമാതാ ബസലിക്ക, ഇങ്ങനെ ഇങ്ങോട്ട് നിരണം, മൈലപ്ര, ഇങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയിലെല്ലാം 150-ഓളം വേദികളിൽ ഈ ഒരു കലാവതരണം നടന്നു. മാത്രമല്ല ഒരു കഥകളി എഴുതാൻ കഴിഞ്ഞു. അത് ഇയോബ് എൻ്റെ കഥയാണ്.
കഥകളിയായിട്ട് എഴുതാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മോഹിനിയാട്ടം, ശമരിയാക്കാരി സ്ത്രീയുടെ കഥയാണ് മോഹിനിയാട്ടമായിട്ട് എഴുതിയത്. അങ്ങനെ ക്ലാസിക്കൽ കലകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ ഒരു ഓട് ചേർന്ന് തന്നെ ഒരു കലാപ്രസ്ഥാനം തന്നെ ഞാൻ രൂപപ്പെടുത്താൻ ആഗ്രഹിച്ചു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നിർവഹിക്കുകയാണ്. ഒപ്പം ഞാൻ എൻ്റെ ഗാനരചനകളും നാടകരചനയും ഇങ്ങനെ എഴുതാൻ പറ്റുന്ന മേഖലകളിൽ ലേഖനങ്ങൾ, ചെറിയ കഥകൾ ഒക്കെ എഴുതാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛനെ എൻ്റെ അറിവിൽ ഒത്തിരി വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇതിനിടയ്ക്ക്. രാഷ്ട്രീയ കാര്യത്തിലായാലും കൊള്ളാം, കലാകാര്യത്തിലായാലും കൊള്ളാം. എന്തോ അച്ഛൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൃഷി ചെയ്യുമ്പം നിലമൊരുക്കണം. എങ്ങനെ നമ്മൾ വളരണം, നമ്മളൊരു വൃക്ഷമാണെന്ന് കരുതുക, എങ്ങനെ ആ വൃക്ഷം ആ വിളനിലത്തിൽ നമ്മൾ വളരണം, അതിനുള്ള നിലമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് മനുഷ്യത്വപരമായ സമീപനമുള്ള ഒരാൾ, ജാതിക്കും മതത്തിനും ഒന്നും തകർക്കാൻ കഴിയാത്ത, ആത്മീയതയിൽ സത്യസന്ധതയുള്ള, ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയതയുള്ള ഒരാൾ, രാഷ്ട്രത്തെയും സമൂഹത്തെയും ദേശത്തോടുമൊക്കെ കൂറുള്ള ഒരാൾ, അങ്ങനെ സാമൂഹിക ബന്ധത്തിലും ആത്മീയമായ തലത്തിലുമെല്ലാം സത്യസന്ധത നേരും നെറിവുമുള്ള ഒരാൾ എന്ന നിലയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്വീകരിച്ചിരിക്കുന്ന ഒരു തലം എന്നെ ശക്തനാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന വിമർശനങ്ങൾ എന്നെ ബാധിക്കാത്തത് എനിക്ക് ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ്, ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, എന്നാൽ ഞാൻ വിമർശനങ്ങളേക്ക് വെറുപ്പ് കൽപ്പിക്കുന്ന ആളല്ല, നല്ല വിമർശനങ്ങൾ അത് ആരോഗ്യപരമായിരിക്കും. ചില ആളുകൾ മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടും നശിച്ചു കാണാൻ ആഗ്രഹിച്ചു കൊണ്ടുമായിരിക്കും. അതേസമയം സ്നേഹത്തോടെ സംസാരിക്കുന്നവർ നമ്മളോട് ചിലപ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ അവർക്ക് നമ്മളുടെ ഒരു ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ മാപ്പ് പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. അത്തരവും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പ്രത്യാശയാണ് നല്ല ലക്ഷ്യബോധത്തോടുകൂടി വരും കാലങ്ങളിലും ഈ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ടും ഈ സമൂഹത്തിൽ ദൈവവിശ്വാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിശ്വാസത്തെ ആരും തകർത്തെറിഞ്ഞിട്ടില്ല. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നും വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടില്ല. വിശ്വാസം എൻ്റെ ഒരു ആത്മീയ കാര്യമാണ്. അതിനെയും ഭൗതിക കാര്യത്തെയും വ്യത്യസ്തമായിട്ട് കാണാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കെ ഞാനതിലൊട്ടും അധൈര്യപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ആത്മീയത, എൻ്റെ ക്രൈസ്തവ വിശ്വാസം, എൻ്റെ മതജീവിതം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ പ്രകാശിതമാകുന്നില്ലെങ്കിൽ എൻ്റെ മതം അപകടകരമല്ലേ? എൻ്റെ സഭ അപകടകരമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അപകടകരമായ ഒരു സഭയുടെ ഭാഗമാവുകയല്ല എൻ്റെ ലക്ഷ്യം. നല്ല ആത്മീയ ജീവിതം നയിക്കുക, പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല മനുഷ്യനായിരിക്കുക, ആ ആത്മീയതയുടെ വെളിച്ചം സമൂഹത്തിൽ പ്രസരിപ്പിക്കുക, അതാണ് എൻ്റെ ദൗത്യം. അങ്ങനെ രണ്ട് മേഖലകളിലും, ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നിരന്തരമായ സത്യാന്വേഷണ പ്രക്രിയയുടെ ഭാഗമാകാൻ എനിക്ക് എന്നും താല്പര്യമുണ്ട്. അങ്ങനെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതം എവിടെ ഏത് അർത്ഥത്തിൽ ഏതളവിൽ വെച്ച് അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ പിതാവ് ജീവിച്ച പ്രായം ഞാൻ ജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ബാക്കി അങ്ങോട്ട് എങ്ങനെ എപ്പോൾ എവിടെ എന്ന് നിശ്ചയമില്ലാത്ത മനുഷ്യ ജീവിതത്തിൽ ഉള്ള കാലത്തോളം സത്യത്തിൻ്റെ പക്ഷത്ത് തന്നെ ഉണ്ടാവും. ഒരു വൈദികൻ, അധ്യാപകൻ, കലാകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അങ്ങനെ വിവിധ തലങ്ങളിലൂടെയാണ് അച്ഛൻ്റെ യാത്ര. ഈ യാത്രക്കിടയിലുള്ള വിശേഷങ്ങളും അനുഭവങ്ങളുമാണ് ഞങ്ങളോട് പങ്കുവച്ചത്. തീർച്ചയായും അച്ഛൻ്റെ കാഴ്ചപ്പാടുകളും വിശേഷങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഏറെ കൗതുകമായിരിക്കും. ഇത്രത്തോളം സമയം സ്പെൻഡ് ചെയ്ത അച്ഛനോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും പുതിയ വ്യക്തികളുമായി, വിശേഷങ്ങളുമായി, അനുഭവങ്ങളുമായി, കാഴ്ചപ്പാടുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ വിടാം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.